കൊല്ലം പബ്ലിക് ലൈബ്രറിയും റിസർച്ച് സെന്ററും ഏതൊരു കൊല്ലക്കാരൻ്റെയും അഭിമാനം. വലിയ സ്റ്റേജും മിനി ഹാളുകളും ഏറ്റവും വലിയ പുസ്തക ശേഖരവും ക്യാൻറ്റീനും പുറത്തുള്ള ഇരിപ്പിടങ്ങളും ശുദ്ധവായു നൽകി തണൽ വിരിച്ചു നിൽക്കുന്ന വൻമരങ്ങളും ഇടതടവില്ലാതെയുള്ള കലാ സാംസ്കാരിക പരിപാടികളും പുസ്തകമേളയുമൊക്കെയായി. അങ്ങനെയൊരു വസന്തകാല ഓർമ്മകൾ നമ്മുടെ മനം കുളിർപ്പിക്കും. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് കൊല്ലം പബ്ലിക് ലൈബ്രറിയിൽ ചെന്നാൽ നമ്മുടെ കാഴ്ചകൾക്ക് വല്ലാത്ത വേദനയാണ്. പ്രധാന സ്റ്റേജിൻ്റെ പല ഭാഗങ്ങളും ചോർന്നൊലിക്കുന്നു. പുറത്തെ ഭാഗം ഇരിപ്പിടങ്ങൾ ഇല്ലാതെ വൃത്തിഹീനമായി കാട് കയറിക്കിടക്കുന്നു. ക്യാൻറ്റീൻ പ്രതാപകാലത്തിൻ്റെ ഓർമ്മകൾ പേറിയുള്ള അസ്ഥികൂടമായി അവശേഷിക്കുന്നു. ജനറേറ്റർ റൂം ഏത് നിമിഷവും നിലംപൊത്താം. സാഹിത്യ ചർച്ചകൾ നടന്നിരുന്ന ചെറുകൂടാരങ്ങൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. എവിടെ നോക്കിയാലും കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്ന ഫർണിച്ചർ അവശിഷ്ടങ്ങൾ, വൃത്തിയാക്കലിൻ്റെ ലക്ഷണങ്ങൾ പോലുമില്ലാത്ത പരിസരം. ഒന്നും നടക്കാത്തത് കോവിഡ് കൊണ്ടാണ് എന്ന സ്ഥിരം പല്ലവി ഉപേക്ഷിച്ച് നമ്മുടെ സാംസ്കാരിക അടയാളമായ കൊയിലോൺ പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിൻ്റെ പ്രൗഢി തിരികെ എത്തിക്കാൻ അധികാരികളും ജനപ്രതിനിധികളും ആത്മാർത്ഥമായി ശ്രമിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നന്ദി.